ചികിത്സാപിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി പരാതി. പ്രമേഹ രോഗത്തിന് ചികിത്സയിലായിരുന്ന കോട്ടയം പുഞ്ഞാർ സ്വദേശി മേരി തോമസിന്റെ മരണത്തിലാണ് ഡോക്ടർക്കെതിരെ കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെ പരാതി നൽകിയത്. പൂഞ്ഞാർ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ഷാജു സെബാസ്റ്റിനെതിരെയാണ് പരാതി. കഴിഞ്ഞ 8 മാസത്തോളമായി ഡോക്ടർ ഷാജുവിന്റെ സ്വകാര്യ ക്ലിനിക്കിലായിരുന്നു മരിച്ച മോളി തോമസ് പ്രമേഹത്തിന് ചികിത്സ തേടിയിരുന്നത്. കഴിഞ്ഞ 10 ഏപ്രിൽ കാലിൽ പഴുപ്പ് കാണപ്പെട്ടതിനെ തുടർന്ന് മോളി തോമസിനെ ഷാജുവിന്റെ സ്വകാര്യ ക്ലിനിക്കിലെത്തിച്ചു. ഇത് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടുന്നതിന് പകരം ബന്ധുക്കളുടെ സമ്മതമില്ലാതെ ഈ ഭാഗം മുറിച്ചു മാറ്റിയെന്നാണ് പരാതി. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നിർത്തേണ്ട ടാബ്ലറ്റുകൾ നിർത്താതെ ഇദ്ദേഹം സർജറി ചെയ്തതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടായത്. ബ്ലീഡിംഗ് ഉണ്ടായപ്പം അമ്മയ്ക്ക് ബി പി കുറഞ്ഞു പോയി. ബി പി കുറഞ്ഞപ്പോൾ ഹാർട്ട് ബീറ്റ് കുറഞ്ഞ്, അങ്ങനെയാണ് അമ്മയ്ക്ക് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ബോഡി ഫുൾ, അതായത് ബ്രെയിനിൽ വരെയും ഒരു ഇൻഫെക്ഷൻ, അതായത് ബാക്ടീരിയ ബ്രെയിനെ വരെയും ബാധിച്ചിട്ടുണ്ട്. സ്ഥിതി രൂക്ഷമായപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ ബന്ധു ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ഇത് ചികിത്സാ പിഴവ് മറച്ചുവെക്കാനായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഒപ്പം അധിക ഡോസിലുള്ള മരുന്നുകൾ കുത്തിവച്ചതായും ആക്ഷേപമുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുടുംബം അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ഡോക്ടർ വിശദീകരിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ടുപോയെന്നും ഡോക്ടർ പറയുന്നു. 13 ഏപ്രിൽ അമിത രക്തസ്രാവം കാരണം ഹൃദയാഘാതമുണ്ടായി മോളി തോമസ് മരിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.